ലൈൻ ട്രാഫിക്കിന് വിരുദ്ധമായി വാഹനം ഓടിക്കുന്നത് തടയാൻ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് പൈനൂർ പെരുമ്പയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും വാഹനത്തിൽ കീപ് ലെഫ്റ്റ് സ്റ്റിക്കർ പതിക്കുകയും ചെയ്തു ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കാത്തതുമൂലം നിരവധിയായ അപകടങ്ങളാണ് പ്രധാന പാതകളിൽ എല്ലാം നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ലൈൻ ട്രാഫിക്കിന് വിരുദ്ധമായി വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ആദ്യഘട്ടമായി കർശന നിർദ്ദേശങ്ങൾ നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് ട്രാൻസ്പോർട്ട് കമ്മീഷനോട് നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായാണ് പരിശോധന നടന്നത് പൈനൂർ പെരുമ്പയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെ വലതുവശം ചേർന്ന് സഞ്ചരിച്ച ഇതര സംസ്ഥാന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കീപ് ലെഫ്റ്റ് സ്റ്റിക്കർ പതിച്ച് ഡ്രൈവർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലൈൻ ട്രാഫിക് അഥവാ ഒരു രണ്ട് വരി പാതയോ നാല് വരി പാതയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ലൈൻ ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അതിർത്തിരുന്നൊക്കെ വരുന്ന വാഹനങ്ങൾ എപ്പോഴും റൈറ്റ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് ഡിവൈഡറിൻ്റെ അടുത്തുള്ള റൈറ്റ് ഭാഗം കീപ്പ് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാനോ ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾക്ക് തീരെ കടന്നു പോകാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇവരെപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വലതുവശത്തേ കൂടെ ഓവർടേക്ക് ഉണ്ട് ഇടതുവശം കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവരെപ്പോഴും വലതുവശം കീപ്പ് ചെയ്തിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് നമ്മുടെ സാധാരണ വണ്ടിക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗുഡ്സ് വാഹനങ്ങൾ അതർ സ്റ്റേറ്റിൽ വരുന്ന ഗുഡ്സ് വാഹനങ്ങളൊക്കെ വളരെ മെല്ലെ മാത്രമേ അവർക്ക് പോകാൻ പറ്റുള്ളൂ എൽ പി ജി വണ്ടികളായാലും ഗുഡ്സ് വാഹനങ്ങളൊക്കെ അപ്പോൾ അത് ഒരു മൊത്തം ട്രാഫിക് ബ്ലോക്കിന് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കുക അതിന് പരമാവധി ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പെരുമ്പയിൽ നടന്ന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീനിവാസൻ പിലാക്ക അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി രമേശൻ എം ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ